ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹന്നാസ് ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഖത്തറിൽ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇവിടെ എന്താ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുകയാണ്. സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞു, നെക്സ്റ്റ് വീക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ചെറിയ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ സ്കൂള് തുറക്കുന്നതിൻ്റെതായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടും പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. മോൾക്ക് സ്കൂളിലത്തേക്കുള്ള ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്, അത് പോയി നോക്കിയിട്ട് വരാം. പിന്നെ എല്ലായിടത്തും എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ പോയാണ് പുതിയ കളക്ഷൻസ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ വക്രയിലുള്ള ഇസ്താൻ മാളിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ആർ എൻ ബിയിലാണ് ഫസ്റ്റ് കയറിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാത്തിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രസ്സിൻ്റെയൊക്കെ മെറ്റീരിയൽ, പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ നമ്മളെ ബെനിൻ ടൈപ്പ് ഡ്രസ്സസൊക്കെ ഉണ്ടല്ലോ, അതിന് ഇവരുടെ ക്വാളിറ്റി കുറച്ചും കൂടെ ബാക്കിയുള്ള ഷോപ്സിനെക്കാട്ടിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നല്ലതാണ് ഇവരുടേത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ബോട്ടിൽ തപ്പി വന്നതാണ് കേട്ടോ, പക്ഷേ അത് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ പിന്നെ നിന്ന് സമയം കളഞ്ഞില്ല. അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് ഷോപ്പിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് റിവേലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് റിവയെ പറ്റിയിട്ട് അധികം ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു. റിവ എന്ന് പറയുന്നത് കുറച്ച് യുണീക്കായിട്ടുള്ള കുറേ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ്. ഇവരുടെ സ്റ്റിച്ചിങ് ആണെങ്കിലും കട്ടിങ് ആണെങ്കിലും എല്ലാം തന്നെയും ഭയങ്കര ഡിഫറൻറ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ ഡ്രസ്സസൊക്കെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എവിടെ പോയാലും ഇത് അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഇവിടുത്തെ റിവ്യൂസും കാര്യങ്ങളും ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ ഓഫർ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 75 riyals, 185, 210 അങ്ങനെയൊക്കെയാണ്. കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ് ഇവിടെ. പിന്നെ എന്താ പറയാനായിട്ട്, പിന്നെ ഇവരുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഫിനിഷിങ്, എസ്പെഷ്യലി പാൻസിൻ്റെ ഒക്കെ ഫിനിഷിങ് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. മൊത്തത്തിൽ കുറച്ച് യുണീക്കായിട്ട് കുറച്ചൊരു മാറി നിൽക്കുന്ന മൊത്തം ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവരുടെ. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടുമല്ലോ. ഇവിടെ ഇപ്പം മാളുകളിലെല്ലാം തന്നെയും ഒരു ഈവനിങ് സമയം ആവാൻ നേരത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാണാറുണ്ട്. അപ്പോൾ ഇസ്താൻ മാളിൽ ഇതുപോലെ ബലൂൺസ് റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അവർ ഡോഗ് വേണം, ക്യാറ്റ്, സ്വാഡ്, അങ്ങനെ കുറച്ച് ബട്ടർഫ്ലൈ, ഫ്ലവേഴ്സ്, അങ്ങനെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ എന്താണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവർ തന്നെ ഒരു ഫോട്ടോ എടുക്കും. ഇനിയിപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് ഡേസോയിലാണ് കേട്ടോ. ഡേസോയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അവിടെ സാധനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 7 riyals. അപ്പോൾ ഞാൻ ഈ കാസ്റ്റേണിൻ്റെ ഈ ഒരു പാൻ ഉണ്ടല്ലോ, അത് കുറച്ച് നാളുകൊണ്ട് വാങ്ങിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അങ്ങനെ അത് ഒന്ന് എടുത്തു, അതിന് 20 riyals. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം തന്നെയും ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ സ്റ്റോറേജിന് ഒരുപാട് സാധനങ്ങളുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഈ കുഞ്ഞി കുട്ടി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്.
ഇവിടെ നിന്ന് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ വാങ്ങി കേട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ഓവർ നൈറ്റ് കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചു. എന്നിട്ട് ഇപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് നെക്സ്റ്റ് ഡേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് വന്നപ്പം ഈ ഒരു കുഞ്ഞി കുട്ടി ചീനച്ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഇത് നാട്ടിൽ നിന്ന് മയക്കി റെഡിയാക്കിയൊക്കെയാണ് തന്നു വിറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടി എൻ്റെ ഏറ്റവും പേടി അടി പിടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഒന്നുമില്ല, വാഷ് ചെയ്ത് കഴിയാൻ നേരത്തെ പിന്നെയും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്നെങ്കിൽ ചൂടാക്കിയിട്ട് കുറച്ചൊന്ന് എണ്ണ തടവി വെക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് തന്നെയും എണ്ണ തടവി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു നോൺ സ്റ്റിക്കിൻ്റെയും ഗ്രാനൈറ്റ് കുക്ക് വെയറിൻ്റെ ഒക്കെ ഫാനായിരുന്നു. അപ്പോൾ ഇത് വന്നതിൽ പിന്നെ ഇതല്ലാതെ വേറെ ഒന്നും എടുക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കുട്ടി വേർഷൻ കണ്ടപ്പോൾ വാങ്ങിച്ചേക്കാം എന്ന് വെച്ചത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ. ഇഷ്ടപ്പെട്ടു.